ഉസിരാണ് നങ്കു പ്രാണ നീനെ നീനെ ഇരുവാഗ നനഗെ ലോകയാക്കെ ഓ ഗുണവന്ത നീനെന്തു നന സ്വന്ത ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം കവി എന്താണ് രാവിലത്തെ പരിപാടി രാവിലെ തന്നെ ഇന്ന് സ്പെഷ്യൽ കടിയായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം സ്പെഷ്യൽ കടിയൊന്നല്ല ഇന്നത്തെ അമ്മമാർക്ക് രാത്രി കുട്ടികളോട് ചോദിക്കാൻ തുടങ്ങി എന്നാ മോനെ അല്ലെങ്കിൽ നാളെ ചായക്ക് കടി വേണ്ടേ എന്നാ ചായക്ക് കറി വേണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങി പണ്ടുള്ള അമ്മമാർക്ക് അതൊന്നും ചോദിക്കാനില്ല എന്നാന്ന് വെച്ചാല് രാവിലത്തെ കഞ്ഞിക്ക് അരി ഉണ്ടാവുക ഉച്ചക്കത്തെ കഞ്ഞിക്ക് അരി ഉണ്ടാവുള്ളി വെച്ചിട്ട് എന്റെ കുട്ടിയൊക്കെ കൊടുക്ക ചായരെ കടിയിരുതേ പ്രശ്നമില്ല ഒന്നും കട്ടൻ ചായ ഉണ്ടാവും ഒരു കഷ്ണം വെല്ലവും ഉണ്ടാവും അതുമാത്രമേ അന്നത്തെ അമ്മമാർക്ക് ചിന്തിക്കാനുള്ളൂ ഇന്നത്തെ അമ്മമാർക്ക് 9 മണി 9:30 വരെ ചായരെ കടിയാക്കിയിട്ട് നേരം കൂടി പിന്നെ അതൊരു കഞ്ഞി വെക്കാൻ നോക്കേണ്ടത് അതാണ് ഇന്നത്തെ കാലവും പണ്ടത്തെ കാലവും ആയിട്ടുള്ള മാറ്റങ്ങള് ഏകദേശം 9 മണി ആകാനായില്ലേ എത്ര ആയിക്കഴിഞ്ഞായിരിക്കൂലേ 9 മണി ആവാൻ ആയില്ലേ അപ്പൊ ഇന്നത്തെ കുറച്ച് രാവിലെ തന്നെ എന്താ സ്പെഷ്യലോടുകൂടി ഇന്ന് തുടങ്ങും നിലവിൽ സ്പെഷ്യലല്ല ഇന്നൊരു ഞാൻ കർണാടകത്തിന് വരുമ്പോ ഞാൻ പുളിയോഗര പൊടി മേടിച്ച പോലെ ഋത്വിക്ക മോർണിംഗ് വാ പുളിയോഗര പൊടി മേടിച്ച പോലെ റെമൻ റൈസിന്റെ പൊടിയും മേടിച്ചിന് അപ്പൊ ഇന്ന് അതാ ഞാൻ പറഞ്ഞത് ഓരോ ദിവസം മാറ്റം മാറ്റം മാറ്റാട്ടെ ഋത്വിക്ക് ഇപ്പൊ തലേനെ ചോദിക്കാൻ തുടങ്ങും എന്നാ അമ്മ രാവിലെ കടിയാക്കുന്നു എന്നാ അമ്മ ആക്കുന്നു ചോദിക്കും ഓന് പിന്നെ ദോശ സംബന്ധി വിട്ട വേറെ ഒരു കടിക്കാൻ താല്പര്യമില്ല അപ്പൊ ഇന്നെന്തായാലും കർണാടക സ്പെഷ്യൽ ആയിട്ട് കടിയോട് കൂടിയാണ് ഇന്നത്തെ നമ്മളെ രാവിലത്തെ അതാണ് ശരിക്കും ഒരു അതെ അതെ രാവിലത്തെ കടിയാണ് നമ്മളെ ഇന്നത്തെ ദിവസത്തിലെ തുടക്കം അപ്പൊ ആ ഫുഡ് നല്ലതായിരിക്കണം അപ്പൊ ദോശ നമുക്ക് എപ്പോ ഇഷ്ടം പിന്നെന്തോ കന്നഡ സ്പെഷ്യൽ ആക്കുന്നുണ്ട് അത് നടക്കട്ടെ കവി അപ്പൊ നമുക്ക് അതിലോട്ട് അങ്ങ് തുടങ്ങാം അപ്പൊ നമ്മള് ചായന്റെ കടിയിലേക്ക് പോവാം ഇന്ന് ഒരു സ്പെഷ്യൽ കടിയാന്ന് സ്പെഷ്യൽ ഒന്നല്ല എന്നാല് സ്പെഷ്യല് അപ്പൊ നമുക്ക് പോവാം അതിന് വേണ്ടിയ സാധനങ്ങളാണ് പരിപ്പ് വലിയ പരിപ്പ് പിന്നെ ഉഴുന്ന പരിപ്പ് പിന്നെ കടുക് വെളിച്ചെണ്ണ പിന്നെ റെമൻ അല്ല ലെമൺ പൊടി അതായത് ലെമൺ റൈസ് പൊടിയാണ് ഇത് ഇത് ഇവിടെ കിട്ടുമോന്ന് അറിയില്ല ചിലപ്പോ കിട്ടുമായിരിക്കും ഞാനിപ്പോ അങ്ങ് പോയത് എടുത്തിട്ട് വന്നതാണ് ഇപ്പോ ഇതും പിന്നെ കറിവേപ്പില പുളിയോഗരന്റെ വേറെ ഒരു ലെമൺ റൈസ് എന്നാ പറയാം അതിന് പുളിയോഗര പറയൂ ഇന്ന് ലെമൺ റൈസ് അപ്പൊ നമുക്കിത് ചെയ്യാം എണ്ണ വെച്ചു കൊടുക്ക കടുക് ഇട്ട് കൊടുക്ക കറിവേപ്പില ഉള്ളി വൈപ്പ് അപ്പോ പരിപ്പ് സാമ്പാർ പരിപ്പ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ലെമൺ പൊടി അതായത് ലെമൺ റൈസ് പൊടിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുമാരട്ടന് ഇതാ വണ്ടിയ കത്തിച്ചേ നല്ല തന്നെ ഇന്നലെ കണ്ടിരപ്പ അതെയപ്പാ കുമാരട്ടൻ എന്ത് പറഞ്ഞാലും കുമാരട്ടൻ ഇല്ലാണ്ടാവില്ല അതല്ല എല്ലാര്ക്കും അങ്ങനെയാണോ കണ്ണു പോയാൽ അറിയാ കണ്ണിന്റെ കാഴ്ച കേട്ടാ കണ്ണട വെക്കാന്നാ പറഞ്ഞു എന്നാലും നീ വിടൂല അല്ല അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ചോറിട്ട് കൊടുക്കാം പച്ചരി ചോറ് ആദ്യം തന്നെ ഇതുപോലെ ആക്കി വെക്കണം ഇല്ലെങ്കിൽ വേറെ ഏത് ചോറ് വേണമെങ്കിലും പക്ഷെ പച്ചരി ചോറിലാകുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നല്ല നാരങ്ങന്റെ മണമുണ്ട് നെയ്യ് കുറച്ചേ നെയ്യും പാലും തേങ്ങയും നനക്കുവേണ്ട
അപ്പോ ഇത് ചോറ്റില് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചോറാക്കിനെ, അതുകൊണ്ട് ഇതിലിപ്പോ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നല്ല ചൂടോടി തിന്നാനാ നല്ല ടേസ്റ്റ്. അപ്പോ ലെമൺ റൈസ് റെഡി. അപ്പോ കടി റെഡിയായി, തിന്നാൻ തുടങ്ങാല്ലേ. ചായ ഇതാണ് നമ്മളെ മുറ. ഞാനിത് വാങ്ങിയിട്ട് 5-8 കൊല്ലം ആയി. ഈ മുറ ഇത് ഭാങ്ങിയാ പോരാ, കെട്ടണം. കെട്ടാൻ ഇപ്പോൾ അറിയുന്ന ആളും വേണം. എല്ലാവർക്കും ഒന്നും ഇത് അറിയൊന്നുമില്ല കെട്ടാൻ. പണ്ടെല്ലാം ഈ പണി പഠിച്ചവരെ കെട്ടുള്ളൂ. ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വീണിച്ചിട്ട് കെട്ടുമൊന്നും ചെയ്യില്ല. ആ അങ്ങനെ എടുത്ത് പാറ്റും. പാറ്റിയാലും ഒരു 6 മാസം എത്തൂല, വേഗം പൊളിഞ്ഞു പോവും. അധികാരി പാറ്റൊന്നുമില്ല. ഇപ്പം കൊണ്ടുവന്ന അരിയൊന്നും പാറ്റണ്ടല്ലോ. എന്നാലും റേഷൻ പീടികയിൽ കൊണ്ടുവന്ന കോതമ്പും അരിയെല്ലാം പാറ്റി കളയാണ്ട് അതിൻ്റെ തെച്ചും തൂവലും പൊടിയും പോണ്ടിക്ക് പാറ്റണ്ടേ. ഞാൻ എപ്പോഴും ഇത് പണ്ടേ ഉള്ള ശീലം, ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് പാറ്റവും വേണം, പൊറുക്കവും വേണം, വൃത്തിയാക്കിയിട്ട് ഞാൻ എടുക്കുള്ളൂ. ഒരു ഭാഷ ഇതന്നെ ഇതാ. അത് മൂല പറഞ്ഞു പോയടാ, ഇനി അത് കെട്ടിക്കണം അത്ര. അല്ലെങ്കിൽ ചാണം വാരി കൊണ്ടിട്ട് അതിന് വേണ്ടി ഞാൻ ചാണം കുടച്ചിട്ടുണ്ട്. പിന്നെ അത് അടക്കാൻ വേണ്ടിയിട്ട് തേക്കുവും വേണം. എന്നാൽ കുറേ നാൾ നിൽക്കും. പഴയ മുറത്തിന് ചാണവും വയസ്സായാക്ക് ചോറുന്നാ പറയാ. അങ്ങനെ ഒരു പണ്ട് എൻ്റെ അച്ഛമ്മക്ക് ഒരു പഴഞ്ചലുണ്ട്. പഴയ മുറത്തിന് ചാണവും വയസ്സായാക്ക് ചോറ് നിന്നാലേ ഉഷാറുണ്ടാവൂലോന്ന്. ഈ ഒരു ശക്തി കിട്ടണ്ട കിളി അതാ പറയുന്നത്. കവി ഇന്ന് മത്സ്യ അളർന്നില്ലാണ് മുറിക്കുന്നത്. പൂച്ചക്ക് കൊടുക്കാൻ മുറിക്കുന്നത്. പൂച്ചക്ക് വേറെ കൊടുക്കുന്നു. അപ്പൊ ഇതാ ഇത് തേച്ചു. പൂച്ചക്കാണ് നിന്റെ വേസ്റ്റ് തേച്ചു. ഓ ഗുണവന്ത നീ നിന്തു നന സ്വന്ത നീ നനഗന്ത വരതായ്തു ഭഗവന്ത ഉസിരു ഉസിരാണ് നങ്കു പ്രാണ നീനി നീനി ഇരുവാക നനഗെ ലോകയാക്കി. ഓ ഗുണവന്ത നീ നിന്തു നന സ്വന്ത നീ നനഗന്ത വരതായ്തു ഭഗവന്ത. അതിലേ അപ്പോ അടിപൊളി പാട്ട്. പാട്ട് നമ്മളിങ്ങനെ ചായല പൊടിച്ച് നമ്മളൊന്ന് തട്ടിൻ്റെക്ക് ഓർത്ത് തീർപ്പുണ്ട്. ആവശ്യമൊന്നും അവിടെ പോയി അമ്മ പഴയ പണ്ട് അല്ലേ, അമ്മേനെ പഴയ ഓർമ്മകളാണ് തിരിച്ചു വന്ന്. എന്റെ ഓർമ്മ പണ്ട് ഞാൻ പോയരം വിചാരിച്ചു നടന്ന്, പിന്നെ അതിനൊന്നും സമയമില്ലല്ലോ. എന്നിട്ട് അപ്പാട് ആളും തിരക്കും. അപ്പോ ഞാൻ അവിടെ പോയടുത്ത് രാവിലെ വിചാരിച്ചു, ഈശ്വര ഞാൻ പണ്ട് ചെറുപ്പത്തില് എത്ര റേഷൻ കടയിൽ വന്ന സ്ഥലമാ ഇത്. ഞാൾ ഇടുന്ന 2-3 പിള്ളേർ കൂട്ടായ്മയായിട്ട് പോവും റേഷൻ കടയിൽ. റേഷൻ കടയിൽ പിന്നെ അരി മേടിച്ച് വന്നാൽ പിന്നെ നമുക്ക് അതിനെ കൊണ്ട് എത്തുമൊന്നും ചെയ്യില്ലല്ല. പണ്ട് തൂക്കമൊന്നുമില്ല, അളവാണ്. 4 ഇപ്പോഴത്തെ സേറ് പറയുന്നതിന് 4 സേറ് 2 സേറ് അങ്ങനെയെല്ലാം ഉണ്ടാവുക. 4 കാസറാണ് ഒരു സേറ്റിന്. ഇപ്പൊ കിലോ 2 കിലോ പറയും. അങ്ങനെയാണ്. ആടെ പോയിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് അങ്ങോളം കാടാണ്, റോഡൊന്നും അന്നേരം ഇല്ല. നമ്മൾ ഉടുവയ്മിലെ കൂടി അങ്ങ് പോകുമ്പോൾ അവിടെ ഒരു താഞ്ചേരിയെ പറമ്പ് എന്ന് പറഞ്ഞാൽ ആഴ മതിമലയിൽ വലിയ നെല്ലിക്ക ഉണ്ടാവും കുറേ ഒടിഞ്ഞിട്ട്. ആടെ കയറി കുറേ നെല്ലിക്കയെല്ലാം പറിച്ച് അപ്പോൾ അമ്മ പറയും പോകുമ്പോൾ, മോളെ ആടെ അപ്പാട് തവരി ഉണ്ടാവും. അരി വേണിച്ച് വരുമ്പോൾ ഒരുപടി തവരയും പറിക്കണേന്ന് പറയും. പണ്ട് കറി വെക്കാനൊന്നും ഉണ്ടാവില്ലല്ല. തവരാന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കാണിച്ചു തരാൻ ഇടുന്നില്ല മോളെ. എന്നിട്ട് ഞാൻ പോയി അരിയും വാങ്ങി ചിലപ്പോ പോകുമ്പോ പറിച്ചു വെക്കും, അല്ലെങ്കിൽ അരി വാങ്ങി മടക്കം വരുമ്പോ രാവിലെ പോയാ വൈകുന്നേരം ആവേ എത്തൂലോ. ആടിപ്പാടി അങ്ങനെ വിഷയം പറഞ്ഞ് ആടെ കുത്തിയിരുന്ന് അങ്ങനെയല്ലേ വരുവാ. ക്ഷീണം പിടിച്ചിട്ട് ഇന്നത്തെ പോലെ ഒരു മുട്ടായി വേണിച്ച് വായിലിടാനോ വെള്ളം കുടിക്കലോ രാവിലെ ചായര കടി തിന്നലോ ഒന്നുമില്ലല്ല. അങ്ങനെ ക്ഷീണം പിടിച്ചിട്ട് പോയിട്ട് വരുന്നില്ല. അരി അവിടെ താത്ത് വെച്ച് അവിടെ നിന്ന് ഒരുപിടി 2 പിടി 1 പിടി എന്നല്ല തപ്പം പറിക്കണം. അത് നമുക്ക് തിന്നാൻ വേണ്ടി കിട്ടും, ഉണ്ടാവുമല്ലോ. അരി അവിടെ കൊണ്ടുവച്ച് അടുപ്പത്തിടുമ്പോൾ അമ്മ അരി അടുപ്പത്തിട്ട് തവര മുറിച്ചിട്ടു. കഞ്ഞീൻ്റെ കറിയാണത്. വേറെ നേരത്തെ പോലെ മത്സ്യം വെക്കാനും സാമ്പാർ വെക്കാനും മറ്റുള്ള കറി വെക്കാനൊന്നും ഉണ്ടാവില്ല.
എന്നിട്ടാകുമ്പോ ഈ തവര കൊണ്ടുപോയി വെളിച്ചെണ്ണ ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല. കാന്താരി മുളക് അടങ്ങാൻ കണ്ടിര് രണ്ടെണ്ണം പറിച്ച മുളകെന്ന് പറയും എന്റെ അമ്മ. ആ എന്റെ കാന്താരി കിട്ടിയില്ലെങ്കിൽ രണ്ടു മൂന്ന് കാന്താരിയും പറിച്ച് വന്ന് ഈ ചപ്പ് വേവി കാന്താരി അതിൽ കുത്തിയിട്ട് ഒരു ഇത്ര തുള്ളി വെളിച്ചെണ്ണ നനക്കാൻ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ അങ്ങ് നനക്കും. വറുത്തിടലൊന്നും സമ്പ്രദായം ഒന്നുമില്ല. അങ്ങനെ ആ കഞ്ഞിയും ബാങ്ങി വെച്ചിട്ടാകുമ്പോൾ ഈ ചപ്പും ഒരു കോപ്പേൻ്റെ അകത്ത് ചപ്പും വിളമ്പി ഈ വറ്റുമ്പുള്ളും കഞ്ഞിയും എടുത്തിട്ടാ നമ്മൾ നാലാളും വളഞ്ഞിരുന്നിട്ട് കുടിക്കുക. ഞാൻ ശരി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുടിക്കട്ട്. എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് വൈകിട്ട് ചായ എടുക്കട്ടെ. നോക്കട്ടെ. അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്കടി അരിയുണ്ടായിരുന്നു. ഇതിനിടക്ക് നമ്മളത് എങ്ങനെ ആക്കണ്ടെന്ന് നമ്മൾ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടാൻ വേണം വെച്ചിട്ട് അമ്മ പറഞ്ഞു. പിന്നെ നമുക്ക് അരി ലേശം അരി എടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് രണ്ടാണി വെല്ലു, ഒരു മുറി തേങ്ങയും ചേർത്ത് ഒരേല കൈയും കൂട്ടി ഒരു തരി ഉപ്പും കൂട്ടിയിട്ട് അതിങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുത്ത അരിപ്പൊടി ലഡു അല്ലേ. അപ്പോ അന്നൊരിക്കൽ എട്ട് പറിക്കാൻ പോയിട്ട് അങ്ങനെ എട്ട് പറിക്കാണ്ടാ വന്നേന്. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ എട്ട് പറിക്കാൻ പോവാന്ന് വിചാരിക്കുന്നത്. എങ്ങനെ ആവുന്ന അറിയില്ല. പോയാലോ ബുള്ളറ്റ് ഓട്ടിയിട്ടില്ല കേട്ടോ. വിജയോട്ടം എനിക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മണിയേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കുറേവട്ടായി പറയുന്നത് ആ എട്ട് വരെ നമുക്ക് പോവാ. കുറഞ്ഞൊക്കെ പോയി നമുക്കൊന്ന് നോക്കാം. ചെന്നത്തിനൊന്ന് പോയിട്ട് വരാം. ഇതൊന്നും ആയി കഴിഞ്ഞോടെ നമുക്ക് പോവാം. അപ്പൊ അന്ന് നമ്മൾ എട്ട് പറിച്ച സ്ഥലത്ത് നിന്ന് പോവാൻ പോകുന്നതിന്റെ എട്ട് പഠിക്കാൻ കഴിയാന്ന് അറിയില്ല. ആവുന്നില്ല. നമ്മൾ അന്ന് ഏകദേശം എല്ലാം സെറ്റ് ആയതിന് ഇപ്പൊ കുറച്ച് നാളായിട്ട് ടച്ച് വിട്ട് പോയി. ഇപ്പൊ അവിടെ പോയി എട്ട് വരക്കാൻ ഏതായിട്ടും നോക്കാൻ കഴിയില്ല. ഒന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ഒന്ന് ഇങ്ങനെ ആക്കി കുറച്ച് ഇതായിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ ഒന്നിങ്ങനെ വെറുതെ ഇടക്കിടക്ക് ട്രെയിൻ ചെയ്താലേ ഇത് മറന്നുപോല. ഇപ്പൊ നമ്മള് കൊറോണേന്റെ ഇതിലായതുകൊണ്ട് പെട്ടെന്ന് കുറെ നാളത് ഗ്യാപ്പ് ഇട്ട്, അല്ലെങ്കിൽ ലൈസൻസിന് ആ മെല്ലയാങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വെച്ചു. നമുക്ക് അത്രേ ആഗ്രഹമുള്ളൂണ്ട്. അപ്പൊ നോക്കുമ്പോ കൊറോണ എല്ലാം ആയിട്ട് എല്ലാം ഇതായില്ലേ. നല്ല ഇടക്കൊന്ന് നിന്ന് ടച്ചപ്പ് ആക്കി വെച്ചാൽ നല്ല ഇല്ല. മറന്നു സംഭവം. അങ്ങോട്ടേക്ക് ഞാൻ എടുക്കാം. ഓള് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മളെ പഴയ വീടിൻ്റെ നേരെ തലീൻ്റെ മുകളിലാണ് നമ്മളെ പഴയ വീട്, തറവാട് വീടുള്ളത്. നമ്മൾ താമസിച്ചുകൊണ്ടുണ്ടായ വീട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു കോറയുണ്ട്. അവിടെ നിന്നും കുളിക്കുന്നില്ലായിട്ടില്ല. നമ്മൾ മുമ്പൊരിക്കൽ വീഡിയോ എടുത്തിട്ടുണ്ടായി. ഇതിൽ പിന്നെ ഇപ്പോൾ ഒന്നുമില്ല. മത്സ്യമാണ് ഇതിൻ്റെ ഉള്ളത്. മത്സ്യമുള്ളത് മുമ്പ് മത്സ്യം പിടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഇടുന്നതാണ് കളിക്കുന്നില്ല സ്ഥലം, ക്രിക്കറ്റ് കളിക്കുന്നത്. ഇത് പിന്നെ സാധാരണ ഇപ്പോൾ ഒന്നും പരിപാടിയൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ ഇടുന്ന നമ്മൾ വണ്ടി ഓടിച്ചോടിക്കാൻ നല്ല സൗകര്യമുണ്ട്. നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് മീൻ പിടിക്കുന്നത് അന്ന് നമുക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായി. ഇനി അപ്പം പറ്റുമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പിടിക്കുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് ഇടാം. നമുക്കൊന്ന് തുടങ്ങാം. അത് ഞാൻ ഇടത്തെ കൊണ്ടാന്ന് കിട്ടാത്ത, ഞാൻ ഇട്ട കിട്ടും. നോക്കാം. അപ്പൊ തുടങ്ങാല്ലേ ചേട്ടാ. അപ്പൊ ഒന്ന് ഒന്ന് നേരത്തെ തന്നെ ഒന്ന് ഓടിച്ചിട്ട് പിന്നെ ഇട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് ചെറുങ്ങനെയല്ല, കുറച്ച് വെലിങ്ങനെ ഇട്ട് വരച്ച് ഓടിച്ചു. ഇപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ക്വാണ്ടി കുറച്ച് കൂടുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വായിക്കാം. ഓക്കെ ഓക്കെ ശരി. വീഡിയോ ഇരുന്നോടാ. കൊറേ സമയത്ത് പറയും എന്താ ഇനി. അപ്പൊ അങ്ങനെ അല്ല, ലൈറ്റ് അല്ല, സെറ്റ് ആയിട്ടുണ്ട്. മറന്നിട്ടൊന്നുമില്ല ഏട്ടനെ. നമുക്കൊന്ന് കള്ളി വരച്ചിട്ടൊന്ന് നമുക്ക് ഒരു ദിവസം കൂടി ട്രയൽ ചെയ്താൽ സെറ്റായി. കുഴപ്പമൊന്നുമില്ല, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഇനി പിന്നെ ഒരു സമയം അടിക്കാം. നമ്മളപ്പോ തിരിച്ചു പോകുന്നേ. റൈഡർ മാറി അങ്ങോട്ടേക്ക് പിന്നെ ചെറിയ വഴിയായോണ്ട് ഭയങ്കര കുന്നിറക്കാം. നമ്മൾ അതിലോട്ട് ഓടിക്കലുണ്ട്. ഓടിച്ച് അന്നേരം വേണ്ട, ഇപ്പം വേണ്ട, റിത്വിക്കും കൂടി ഉണ്ട്.
അപ്പൊ ശരി നമുക്ക് വിട്ടേക്കാം. നീയെല്ലാം അങ്ങ് വരുന്ന പറഞ്ഞേ, അങ്ങ് വരുന്നതിന്റെ ഇടി എത്തിയില്ലോ. വണ്ടി വിട്, വണ്ടി വിട്, ഒരു വണ്ടിക്കേ പോവാൻ കഴിയില്ല, ചെറിയ വഴിയാണ്. ഈടെ വന്ന് കാത്തിക്കുന്നു നമ്മളാ. ഓ ആ ആ എൻ്റെയും വേട്ടിൻ്റെയും പരിശ്രമമാണ് സംഭവം. ഗപ്പി എൻ്റെ ഫൈറ്റർ അന്ന് വന്നിട്ടുള്ള ഫൈറ്റർ. എന്നിട്ട് അത് പിന്നെ നമ്മളിപ്പോ ടെറസിന്റെ മുകളിലുള്ള കൊപ്പരയാക്കലാണ്. ചില്ലി വെച്ചതാണ് കൊറച്ച് കൊപ്പരയുണ്ട്, അതിലെടുത്തിട്ട് ഇതാക്കുവാണ്. കൂടുതലെ പഴയ തേങ്ങയെല്ലാം കണ്ടു നമ്മളെ പൊരിച്ച്. കൊറേ പൊങ്ങ് കിട്ടി, അതാ വലിയ സംഭവം. ഇല്ല ഒരിച്ചാ കിട്ടും, ഭയങ്കര നല്ല രസാ പൊങ്ങല്ല. മധുരം ചിലപ്പോ വയറുവേദന എടുക്കും, എല്ലാവർക്കും അനക്ക് വയറുവേദന എടുത്തിട്ടൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റ്. കുട്ടിയാ വർത്തമാനം പറയുന്നിടക്ക് ഓർമ്മിച്ചില്ല. അപ്പൊ ഇന്ന് അങ്ങോട്ട് വന്നിട്ടേ ഇല്ലേനു, പേനെടുക്കലും തിരക്കല്ലായിട്ട്. തണുപ്പ് കുടിച്ചിട്ട് അമ്മ അറിയുന്നു, ഗുളിക കുടിച്ചിട്ട് ഗുളിക ഇതായോണ്ട് വാർന്ന് കേട്ടായിട്ട് തലയിൽ പേനെല്ലാം വന്നു. ഭയങ്കര പേന ഉണ്ട് തലേന്ന് മര്യാദക്ക് വാർന്ന് കിട്ടുന്നൊന്നുമില്ലല്ല, അതുകൊണ്ടാന്നോ പറയുന്നില്ല. എടുത്ത് കളഞ്ഞു ഇന്ന്, തെറ്റൊന്നും പോയിട്ടില്ല. എന്നാലും ഈരുണ്ട്, ഈര് നാളെ കൂടെ എടുക്ക. സ്പെഷ്യൽ സാധനം കാണിച്ചിട്ട് ചെറിയ ചെടിയാണ്, നല്ല അടിയുണ്ട്. നമ്മൾ ടെറസിമില് കറ്റാറോ അഴിയുണ്ട്, ഇതണിങ്ങിയുണ്ട്, പൂവുണ്ട്, ഗപ്പിയുണ്ട്, ഫൈറ്റർ ഉണ്ട്, പിന്നെ ഒരു സാധനം ഉണ്ട്. ഇതാ ഇത് നമ്മള് സ്കൂളിൽ നിന്നല്ല ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം, പച്ച കളറ്. ഇതാ ഒരു കളർ ഉണ്ടാവുക്കണ്ടേ, കണ്ണൊന്നും കാണുന്നില്ലടാ. ആ ഞാൻ ജയിച്ചു. അങ്ങനെ നമ്മള് ഇങ്ങനെ വെച്ച് വെച്ച് കളിക്കും. എടാ ഞാൻ ജയിച്ചു. ഞാൻ ഇതില് അങ്ങനെ ഉറപ്പുള്ള ഓരോന്നും ഉറപ്പില്ലാത്തല്ല ഉണ്ട്. ഇത് ഉറപ്പില്ല, ഈ സാധനത്തിൽ ഉറപ്പില്ല. ഇതെല്ലാം കണ്ട, അതെല്ലാം കറുപ്പ് കളർ വന്ന, അതെല്ലാം നേർക്ക് ആയതാണ്. പണ്ട് സ്കൂളിൽ കളിക്കുന്ന ഒരു കുഞ്ഞു കളിയാണ് ഇത്, നമ്മള് പറഞ്ഞോണ്ട് നിർബന്ധിച്ചോണ്ട് കിട്ടിയാണ്. കല്ലിന്റെ മുകളിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നും പറിക്കും, ഇതാക്കും. ജയിച്ചാല് ക്ലാസ്സില് ഇരിക്കുമ്പോ നമുക്ക് ഒരു ഇത്ര പോലെ സ്ഥലത്ത് നിന്ന് ദേഷ്യം കൂടി സ്ഥലം കിട്ടും. അങ്ങനെയല്ല ഒരു നമ്മള് അങ്ങനെല്ലാം കളിക്കണ്ട്, നമ്മള് അങ്ങനെയാണ് നമ്മളെ സ്കൂൾ ജീവിതം. അതൊന്നും ഇല്ല ഇപ്പൊ. ആ നവംബർ തുറക്കുന്നുണ്ട് പറയുന്നിട്ട് ഭയങ്കര സന്തോഷം. ബിജുവായിട്ട് അനുകുട്ടിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടിയിട്ട് അതെല്ലാം ഉണ്ട പിടിച്ച് ആക്കി വെച്ചു. അത്രയുള്ള ലേശം ഓന് വെച്ചത് തവളെല്ലാം എടുത്തു ചായ കുടിക്കലായി, ലേശം ലീശാക്കിട്ടുള്ളൂ. അത് പണിയൊന്നുമില്ല, ഇപ്പൊ പാട് വേഗാവും. ലേശം തേങ്ങയും വല്ലതും നല്ല മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട്. ഇതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കണ്ടത്, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഇതാക്കിട്ടൊന്നും കാണിച്ചിട്ടില്ല. എന്നാലും ഉണ്ട് റെഡി. ഇത് തിന്നാൻ ഭയങ്കര ഓക്കെ തിന്നണം. അന്താ പിന്നെ നമ്മളൊക്കെ അടിക്കേണ്ടി വരും അല്ലേ.
പിടിക്കുന്ന സാധനം പറയാ നമ്മള് പമ്പരം പറയാ. അപ്പോ ബുഗിരി പമ്പരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു ഡേമ ലൈഫ് ആയിരുന്നു. ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു, വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നലെ നമ്മൾ യശോദേശിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലെങ്കിലൊന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറുപ്പിച്ചിനോന്നും അറിയില്ല അല്ലേ വി, വലിയ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണാൻ വരെ എല്ലാവർക്കും ബൈ.